₹93 ആണ് പെട്രോളിന്. എന്താണ് അടി ഉണ്ടാക്കണേ? ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ്ട് രാത്രിയാണ്, ഏതാണ്ട് 11:30 ആയിട്ടുണ്ട്. അപ്പൊ ഒന്നും കാണത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതാണ്ട് നടന്നു പോവാണ്. ഒന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റുമെന്നറിയില്ല, ഒരു ചെറിയ ട്രിപ്പാണ്. ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഇന്റർ ഒന്നും ഇങ്ങനെ ആവുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. അപ്പൊ എന്തായാലും നമ്മള് കുറച്ച് ഫ്രണ്ട്സ് കൂടിയിട്ടാണ് പോകുന്നത്. അത് കാറ് റെന്റിന് എടുത്ത് ആ ഒരു രീതിക്കാണ് പോകുന്നത്. അപ്പൊ ഏതായാലും ഇനി ഇന്റർ എടുക്കാൻ കഴിയില്ലെന്ന് വെച്ചിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഇന്റർ എടുക്കുന്നത്. അപ്പൊ ബാക്കി കാര്യങ്ങൾ ഏതായാലും ഞാൻ വയ്യ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഉള്ളോട്ട് ഇട്ടാൽ മതി, നമ്മുടെ ഇന്ന് വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ടിൽ തന്നെ ലഭിക്കും. അപ്പോ തെരുവിളക്ക് കാണാൻ പറ്റുമെന്നറിയില്ല. എന്തായാലും ഇപ്പോ ഏതാണ്ട് രാത്രി ആയിട്ടുണ്ട്. അപ്പോ ഞാൻ നടന്ന് പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി റെന്റിന്റെ അവിടെ പോയി കാർ എടുക്കുക, അങ്ങനെ കുറച്ച് ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ കാർ എടുക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ഇതാണ് കാർ, ഇതന്നെ ആണെന്ന് തോന്നുന്നു. ഗൈസ്, അങ്ങനെ ഫൈനലി ഇതാണ്ട് നൈറ്റ് ആണ്. ഏകദേശം 12 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാറൊക്കെ വന്ന് സെറ്റായി എല്ലാവരും ഇരിക്കുവാണ്. കാറിൽ കയറിയിട്ടുണ്ട്, ഓൾമോസ്റ്റ് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വ്ളോഗ് ഇവിടെ വെച്ച് തുടങ്ങാം. അപ്പോൾ നമുക്ക് നേരെ പോവാം. നമ്മൾ പോകുന്നത് പറയുമ്പോൾ കൂർഗിലോട്ടാണ്. കൂർഗ് കണ്ണൂർ ആ ഒരു സൈഡിൽ കുറച്ച് അങ്ങോട്ട് പോയി കർണാടക സൈഡാണ്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ കാർ. ഈ ഒരു കാറിലാണ് നമ്മൾ വന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ കാലിക്കരൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പൊക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്പോട്ടിൽ നമ്മൾ ജസ്റ്റ് ടീ കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട്. ഇതാണ്ട് പുറകിൽ ഷോപ്പുണ്ട്. ഇതാണ് കാറ്. ജസ്റ്റ് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ രാവിലെ ആയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ലൈറ്റൊക്കെ കുറവാണ്. പിന്നെ കാറിൻ്റെ കാര്യം കോമഡിയാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി പെട്ടെന്ന് പോകാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ സമയം ഞാൻ കാണിച്ചു തരാം. 1:48 സംഭവം എന്താ വെച്ചാൽ ഫുള്ളി കോമഡി ആയിരുന്നു. കാറിൽ പെട്രോളൊക്കെ തീർന്നു, പിന്നെ പെട്രോളൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഫുള്ളി സെറ്റാക്കി വന്നപ്പോൾ ഇച്ചിരി ലേറ്റായി പോയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇനി പോയേക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി മാഹി എത്തിയിട്ടുണ്ട്. മാഹി എന്ന് പറയുമ്പോൾ പെട്രോളൊക്കെ നല്ല രീതിക്ക് വില കുറവാണ്. ഞാൻ കാണിച്ചു തരാം. അതാണ്ട് ₹93 പെട്രോളിന് അപ്പോൾ ലിറ്ററിന്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമ്മൾക്ക് വണ്ടിക്ക് വേണ്ട പെട്രോളൊക്കെ അടിച്ചിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിക്കുവാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പെട്രോൾ അടിക്കാൻ വേണ്ടി പോവാണ്. ഇവിടുത്തെ പ്രൈസ് ₹93 പെർ ലിറ്റർ. നമ്മൾ ഇവിടെ നിന്ന് ഓൾമോസ്റ്റ് നമുക്ക് ആവശ്യമുള്ള പെട്രോളൊക്കെ അടിച്ചിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിക്കുവാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഫുള്ളായിട്ടുണ്ട്. ഫുൾ ടാങ്ക് അല്ല, നമ്മൾ 3000 സംതിങ്ങിനാണ് അടിച്ചത്. അപ്പോൾ കട്ട് ഓഫ് അടിഞ്ഞിട്ടുണ്ട്. ബാത്റൂമിൽ പോവാണ് മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട്. ഗൈസ്, പെട്രോൾ ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോവാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ കൂർഗ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് കൂർഗ് എത്തിയിട്ടുള്ളൂ. നമ്മളെ വിസിറ്റ് ചെയ്യുന്ന ലൊക്കേഷനൊക്കെ കുറച്ചും കൂടെ പോകാണ്ട് ഷോപ്പിൽ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. കഴിക്കാൻ വേണ്ടി വന്നതാണ്. നല്ല ചൂടുള്ള ചായ. ഗൈസ്, അങ്ങനെ നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് നേരെ പോവാണ്. ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ചായ കുടിച്ചതാണ്, തണുപ്പൊന്ന് ജസ്റ്റ് ഇതാ വേണ്ടി. ഗൈസ്, അങ്ങനെ നമ്മൾ ഏതാണ്ട് ഒരു ഓഫ് റോഡുള്ളൊരു സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട്. ഏതാണ്ട് അത്യാവശ്യം കിലോമീറ്റേഴ്സ് നമ്മൾ ഇത് ഈ ഒരു ജീപ്പ് പോകത്തുള്ളൂ, നമ്മളെ വണ്ടി പോവില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും നമ്മൾ ഈ ഒരു വണ്ടി കയറ്റി ഓൾമോസ്റ്റ് ഈ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കാരണം കുറേ വണ്ടികൾ ഓട്ടോറിക്ഷയൊക്കെ വരുന്നതാണ്. പക്ഷെ അവരങ്ങനെ നമ്മളോട് പറഞ്ഞ്, എനിക്ക് തോന്നുന്നു അവർക്ക് ഈ ടാക്സി സംഭവം യൂസ് ചെയ്യാൻ വേണ്ടി നമ്മളോട് അങ്ങനെ പറയുവാണെന്ന്. അപ്പോൾ നമുക്കിനി ഇതിലൂടെ നടന്നു പോകണം. ഗൈസ്, അങ്ങനെ നമ്മൾ മുകളിലോട്ട് പോകുന്നില്ല.
ചെറിയ ഒന്ന് രണ്ട് ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അത് കാരണം മുകളിലോട്ട് പോകുന്നില്ല. നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അതുകൊണ്ട് അവരവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് മുകളിൽ നിന്ന് താഴോട്ട് വരുവാണ്. നമ്മൾ ടോപ്പിലോട്ട് പോയിട്ടില്ല. നമ്മുടെ വണ്ടി താണ്ട ഇവിടെ കിടപ്പുണ്ട്. ആ ഒരു സൈഡിലൊക്കെ നല്ല ക്ലൗഡ് ബെഡി ആയിട്ടുള്ള വ്യൂ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഫോഗി കിടക്കുന്ന നല്ല ക്ലൗഡ് ബെഡി ആയിട്ട് ആ ഒരു സൈഡിലൊക്കെ മൊത്തം ചുറ്റും കിടപ്പുണ്ട്. ഗായ്സ്, അങ്ങനെ നമ്മൾ ഇവിടെ ഒരു ഷോപ്പിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയാണ്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് പോകുന്ന എങ്ങോട്ടാന്ന് വെച്ചാൽ ഒരു ചെറിയ വാട്ടർഫാൾ ഉണ്ട് ഇവിടെ. അബ്ബി വാട്ടർഫാൾ എന്ന് പറയും. അപ്പോൾ അങ്ങോട്ടേക്കാണ്. അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് ഫുഡ് കഴിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ ഒരു റൂട്ടിൽ തന്നെയാണ് ആ ഒരു വാട്ടർഫാൾ. അപ്പോൾ ഞാൻ ജസ്റ്റ് കാറ് ലോക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഗായ്സ്, അപ്പോൾ നമ്മളെ ഫുഡ് അടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ, ഇന്നത്തെ ട്രാവൽ വ്ളോഗ് എന്ന് പറയുമ്പോൾ, ഞാൻ നോർമലി ഈ പോകുന്ന രീതിക്കുള്ള അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ട്രാവൽ വ്ളോഗൊന്നും ആവില്ല. കാരണം കൂടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഷൂട്ട് ചെയ്യാനുള്ള ചെറിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് സോളോ പോകുന്ന ആ ഒരു അത്രയ്ക്ക് പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല. ഇങ്ങനെ പോകുമ്പോൾ ഷൂട്ട് ചെയ്യാനുള്ള മടി കാര്യങ്ങളൊക്കെയാണ് മെയിൻലി. അപ്പോൾ ഇവരെ ഇടയിൽ അത്ര മടിയൊന്നും ഇല്ല. പിന്നെ ആ ഒരു എൻജോയ്മെൻറ്റ് അങ്ങനെ പോവുകയാണ്. അതാണ് മെയിൻലി റീസൺ. അപ്പോൾ എന്തായാലും ഞാൻ പോകുന്ന സ്ഥലത്തൊക്കെ നൈസിൽ നിങ്ങളെ കൂടി കാണിക്കുന്നുണ്ട്. ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ അബ്ബി ഫാൾസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ വണ്ടി താണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി പയ്യെ പോവാം. റിവ്യൂസിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അബ്ബി വാട്ടർഫാളിലോട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ എൻട്രി ഫീസ് എന്ന് പറയുമ്പോൾ കാറിന് പാർക്കിംഗ് 40 rupees പെർ പേഴ്സൺ 10 rupees ആണ്. അപ്പോൾ അതും കൊടുത്ത് നമ്മളിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ അബ്ബി വാട്ടർഫാളിൻ്റെ ഓൾമോസ്റ്റ് അടുത്തെത്തിയിട്ടുണ്ട്. ഇതേ ഈ കാണുന്നതാണ് അബ്ബി വാട്ടർഫാൾ. ഗൈസ്, ഇവിടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. അത് പൊട്ടിപ്പോയെന്നാണ് തോന്നുന്നു. ഗൈസ്, അപ്പോൾ ഇതാണ് അബ്ബി വാട്ടർഫാൾ എന്ന് പറയുന്ന ഒരു വാട്ടർഫാൾ. നമ്മൾ ഏതാണ്ട് കുറച്ച് സമയമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. ഇത് മുകളിൽ നിന്ന് എവിടെ നിന്നെയോ വെള്ളം ഇതുപോലുള്ള പാറകൾക്കിടയിലൂടെ ഒലിച്ചുകൊണ്ട് വരുവാണ്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് നല്ല പോവാണ്. എന്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും സബ്സ്ക്രൈബ് ചെയ്യാ. തൊട്ടടുത്തുള്ള സപ്പോർട്ട് ചെയ്യാം. സാവി വ്ലോഗ് സെറ്റ് ആക്കിക്കൊടുക്കുക. ഗൈസ്, അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ വന്ന്, ഞാൻ ജസ്റ്റ് ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് രാജ സീറ്റ് എന്ന് പറയുന്ന ഒരു സ്പോട്ടുണ്ട്.
ഒരു ചെറിയ വ്യൂ പോയിന്റ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പണ്ട് രാജാക്കന്മാരൊക്കെ ഈവനിങ് അതുപോലെ സൺസെറ്റ് സൺറൈസ് ഒക്കെ കാണാൻ വേണ്ടി വന്നിരുന്നൊരു സ്ഥലം എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഏതായാലും നമുക്ക് ഇനി അവിടേക്ക് പോവാം. ഏസപ്പോൾ ഞാനിതാണ്ട് ഇവിടെ നിന്ന് ഈ ഒരു ചെറിയ സംഭവം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇട്ടിട്ടുള്ള ലുക്കൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ ജസ്റ്റ് ഒരു ചുമ്മാ ഇടുന്നതാണ് ഈ ഒരു സംഭവം, സെയിം സാധനം ഞാൻ കുറേ ആയിട്ട് തപ്പി നടക്കുവാണ്. അപ്പോൾ ഇനി ഏതായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാം. ഗായ്സ് അങ്ങനെ ഫൈനലി നമ്മൾ ഈ ഒരു സംഭവത്തിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ പുള്ളി ഒരു ഗാർഡനാണ്, മെയിൻലി ഇവിടെ പുള്ളി ഒരു ഗാർഡനാണ്, ഗാർഡൻ സെറ്റപ്പാണ്, പൂന്തോട്ടം ആ ഒരു സെറ്റപ്പാണ്. പിന്നെ ആ തലക്കൽ പണ്ട് കാലത്തെങ്ങാണ്ട് രാജാക്കന്മാരൊക്കെ സൺസെറ്റ് സൺറൈസ് ഒക്കെ കാണാൻ വേണ്ടി ഇരിക്കുന്ന ഒരു സ്പോട്ടാന്നൊക്കെയാണ് ഞാൻ കേട്ടത്. ദ വേ ടു ദ വ്യൂ പോയിൻ്റ് എന്നൊക്കെയാണ്. അപ്പോൾ ഈ ഒരു സൈഡിൽ ഒരുപാട് പൂന്തോട്ടവും അതിനിടയിൽ ഇതുപോലെ ഓരോ ആനിമൽസിൻ്റെ എന്താ പറയുക ഡമ്മി കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു സൈഡിലായിട്ട് എലിഫാൻ്റൊക്കെ കിടപ്പുണ്ട്. ഇതേ കണ്ണാ വലിയൊരു സംഭവം, വലിയൊരു എലിഫാൻ്റൊക്കെ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഈ ഒരു വ്യൂ പോയിൻ്റാണ് അന്ന് ഇവിടെ രാജാക്കന്മാരൊക്കെ വ്യൂ കാണാൻ വേണ്ടി സൺസെറ്റ് ആൻഡ് സൺറൈസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടി ഈവനിങ്ങും മോർണിംഗൊക്കെ വന്നിരുന്നൊരു സ്ഥലം. അങ്ങനെ എന്തൊക്കെയോ പ്രത്യേകതകളുള്ള ഒരു സ്പോട്ടാണിത്. ഐസ് അപ്പോൾ ഈ ഒരു സ്പോട്ടാണ് ആ ഒരു സ്പോട്ട്. ഇവിടെ നിന്ന് ഇപ്പോൾ കോട കാര്യങ്ങളൊക്കെ കുറവാണ്. നമ്മളൊരു ഏർലി മോർണിംഗ് ഒക്കെ എത്തിയിരുന്നെങ്കിൽ നല്ല രീതിക്കുള്ള ഒരു കോട ആ ഒരു രീതിക്കുള്ള വ്യൂ കാണുമായിരുന്നു. പക്ഷേ ഇപ്പോഴും വ്യൂവിനൊരു കുറവില്ല, അബ്ബാര വ്യൂ ആണ്. ഇവിടെ നിന്ന് താഴോട്ടുള്ള ഒരുപാട് ഏരിയകസ് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഏരിയ ആണ് ഈ ഏരിയ. ഇവിടെ നിന്ന് പോകാൻ വേണ്ടി പോവാണ്. ഒരു ഈ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ ഇച്ചിരി ചൂടുള്ള ഒരു ക്ലൈമറ്റ് ആണ്. പക്ഷേ ഈ ഒരു അടിയിലെ ഏരിയയിലൊന്നും കുഴപ്പമില്ല, നല്ല രീതിക്കുള്ള കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് പിടിച്ചിരിക്കാൻ കഴിയുന്നുണ്ട്. അവരൊക്കെ ഏതാണ്ട് ഇറങ്ങി പെട്ടെന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ വലിയ പ്രോബ്ലം ഒന്നും ഇല്ല, കാരണം നല്ല രീതിക്കുള്ള കാറ്റുണ്ട് ഇവിടെ. പിന്നെ മുകളിൽ ആ സൈഡിലൊക്കെ തണലുണ്ട്. മാക്സിമം ഈ ഒരു സൈഡിൽ ഒന്നെങ്കിൽ സൺസെറ്റ് ടൈമോ അല്ലെങ്കിൽ സൺറൈസിൻ്റെ ടൈമോ ആ ഒരു സമയത്തൊക്കെ വരിക, അപ്പോഴായിരിക്കും ആ ഒരു ബെസ്റ്റ് ഫീല് കിട്ടുക. നമ്മളിപ്പോൾ നട്ടുച്ചയ്ക്കാണ് വന്നത്. പിന്നെ ഇവിടെ മെയിൻലി ഇതുപോലുള്ള ഒരുപാട് അനിമൽസിൻ്റെ ടോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ടോയ്സ് എല്ലാം ഒരു ഡെമ്മി പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് ആ സൈഡിൽ റാബിറ്റ് അതുപോലെ എലിഫാൻറ്റ് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഇവിടെ ഒരു സ്നേക്ക് ഉണ്ട്. സ്നേക്ക് അത്രക്കും റിയാലിറ്റി തോന്നുന്ന ഒരു രീതിക്കൊക്കെയാണ് ഒറ്റയടിക്ക് കണ്ടാൽ, പക്ഷെ സാധനം ഫേക്കാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവങ്ങളൊക്കെ കൂടുതൽ ഇവിടെ ഉണ്ട്. ഇവിടെ മെയിൻലി ഗാർഡനാണ്, ഫ്ലവർ ഗാർഡൻ ആണ് സംഭവം. ഇതേ കണ്ടോ ഞാൻ പറഞ്ഞ ഒരു സ്നേക്ക് എത്രത്തോളം റിയാലിറ്റി ഉണ്ടെന്ന് നോക്കൂ. ഇതാണ് ആ ഒരു സംഭവം. പിന്നെ ആ ഒരു വ്യൂ പോയിന്റ്, പിന്നെ ഈ ഒരു ലൊക്കേഷനെ പണ്ടേ രാജാക്കന്മാർ സൺസെറ്റ് സൺറൈസ് ഒക്കെ കാണാൻ വരുന്ന ഒരു സ്പോട്ട് ആയതുകൊണ്ട് ആ ഒരു സ്പെക്ക് കൂടി ഈ ഒരു സ്പോട്ടിനുണ്ട്. പിന്നെ ഈ സൈഡിലെങ്ങാണ്ട് കിഡ്സിനുള്ള സംഭവങ്ങളൊക്കെ എന്തൊക്കെയോ ഉണ്ട്, ഗെയിംസ് കാര്യങ്ങളൊക്കെ. അവിടെ സ്റ്റാർട്ടായിട്ടില്ല, വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി ഏതായാലും ഇവിടെ നിന്ന് എക്സിറ്റ് ആവാൻ വേണ്ടി പോവാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ ഇപ്പോൾ നമ്മൾ വരുന്ന തൊട്ട് ഈ ഒരു രണ്ട് സ്ഥലമൊക്കെ കവർ ചെയ്ത് ഇത്രയൊക്കെ പോയി. അപ്പോൾ അത്യാവശ്യം ലെങ്തി ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളതിന് വേറൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാം, അങ്ങനെയാണ് പ്ലാന്. കാരണം എന്താണെന്ന് വെച്ചാൽ വീഡിയോ ലെങ്ത് ഓവറാവും, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ മറക്കാണ് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾഡോട്ടിട്ടാൽ മതി. നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ടിൽ തന്നെ ലഭിക്കും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.